നിന്ന് അന്യായ വിധികൾ ഉണ്ടാകുന്നുവെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. പീലാത്തോസിനെ പോലെ പ്രീതി നേടാൻ ചില ന്യായാധിപന്മാർ ശ്രമിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേക കേസുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നില്ല അദ്ദേഹത്തിന്റെ പരാമർശമെങ്കിലും വിമർശനം അതീവ ഗുരുതരമായ ഒരു ചൂണ്ടിക്കാണികളാണ്. ദുഃഖവെള്ളി സന്ദേശം നൽകുന്നതിനിടയിലാണ് ഈ പരാമർശം ഉണ്ടായത്. മാധ്യമം പ്രേരണ കൊണ്ടാകാം, ജനപ്രീതി ലഭിക്കുന്നതിന് വേണ്ടിയാകാം, ഈ ലോകത്തിൻ്റെതായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയാകാം ഇന്ന് ന്യായാധിപന്മാർ അന്യായവിധികൾ എടുക്കുന്നത്. ഈ നീതിന്യായ വ്യവസ്ഥിതിയോടെ എപ്രകാരം പ്രതികരിക്കുന്നു, പ്രവർത്തിക്കുന്നു, സഹകരിക്കുന്നു എന്നൊക്കെയുള്ളത് ധ്യാനവിഷയമാക്കുന്നത് നല്ലതാണ്. പീലാത്തോസിന് വിധികൾ എഴുതി നൽകിയത് ജനങ്ങളോ സീസറോ ആകാം. ഇതുപോലെ ഇന്നത്തെ ന്യായാധിപന്മാർക്ക് വിധികൾ എഴുതി നൽകുന്നുവെന്നും മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. മാധ്യമ പ്രേരണയാലോ ജനപ്രീതിക്കോ ആകാം അന്യായ വിധികൾ, അല്ലെങ്കിൽ ജുഡീഷ്യൽ ആക്ടിവിസം ആകാമെന്നും കർദിനാൾ പറഞ്ഞു. ദുഃഖവെള്ളി സന്ദേശത്തിലായിരുന്നു കർദിനാളിന്റെ പ്രതികരണം. മാധ്യമ പ്രേരണയാലോ ജനപ്രീതിക്കോ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനു വേണ്ടിയോ ആകാം ഇന്ന് ന്യായാധിപന്മാർ അന്യായ വിധികൾ എഴുതുന്നത്. ജുഡീഷ്യൽ ആക്ടിവിസം അരുതെന്ന് സുപ്രീംകോടതി തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. അന്യായ വിധികളും പൂർണ്ണമായ നീതി കൊടുക്കാത്ത വിധികളും എഴുതുന്നവരുണ്ടെന്നും കർദിനാൾ വിമർശിച്ചു.